മതബോധം വളരെ തീവ്രമായിട്ടുള്ള ആരും മോഡിയെ പിന്തുണച്ചിരുന്നത് എനിക്ക് തോന്നില്ല. മതബോധത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലും ആ പിന്തുണ കിട്ടിയാണ്. കേരളത്തിലും മതബോധം കുറവല്ലല്ലോ. കേരളത്തിലെ ഹിന്ദു മതബോധം പ്രകടമായിട്ട് നമ്മൾ കണ്ടത് ഹിന്ദുക്കൾ ബി ജെ പിക്കല്ല വോട്ട് ചെയ്യേണ്ടത്, ലീഗിനും കോൺഗ്രസിനുമാണ് എന്ന് പറയുന്നതായിട്ടും ലീഗിനും കോൺഗ്രസിനും ഹിന്ദു വോട്ട് സംഘടിപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് കേരളത്തിലെ ഹിന്ദു മതവാദികളെ നമ്മൾ കണ്ടത്. ഇത് മറക്കാൻ പറ്റില്ല, ഇന്നലെ കണ്ടതാണല്ലോ. അപ്പൊ മോഡിയുടെ വിജയം മതത്തിന്റെ വിജയമല്ല, മതവിശ്വാസികളെ പിന്തുണ കൊണ്ട് കിട്ടിയതും അല്ല. ഇതൊരു തലമുറയുടെ മാറ്റം, ജനറേഷൻ ചേഞ്ച് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സാമ്രാജ്യവാദത്തിന്റെ അവശിഷ്ടങ്ങൾ പേർന്ന തലമുറ മരിച്ചു തീർന്നു. അവരെ നന്നാക്കാൻ അറിഞ്ഞു കഴിഞ്ഞില്ല, പക്ഷെ അവർ ചത്തു തീർന്നുപോയി, അവരില്ലണ്ടായി. അങ്ങനെ ഈ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ജീവിച്ച് ബ്രിട്ടീഷുകാരുടെ മേന്മ പാടി പുകഴ്ത്തി ആ ബ്രിട്ടീഷുകാരുടെ പൈതൃകമാണ് ഇന്ത്യയിൽ നിലനിർത്തേണ്ടത് എന്ന് വിചാരിക്കുന്ന നെഹ്റുവിയൻ തലമുറ അസ്തമിച്ചു. ആ തലമുറ മരിച്ചു തീർന്നതുകൊണ്ടാണ് മോഡി അധികാരത്തിൽ വന്നത്. ഒരു തലമുറ മാറ്റം ആണ് ഇത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് സ്ഥിരതയും ഉള്ളത്. ഇപ്പൊ രണ്ടാമത്തെ തവണയും ജയിക്കാൻ കാരണതാണ്. അത് മതത്തിന്റെ ഒക്കെ ആണെങ്കിൽ അതൊരു തരംഗം പോലെ വന്നിട്ട് അങ്ങ് പോവും, നിലനിൽക്കില്ല അത്. ഇപ്പൊ രണ്ടാം തവണ വന്നു, ഇനി മൂന്നാം തവണയും നാലാം തവണയും മോഡി തന്നെ വരുമെന്ന ധാരണ ഇത്രയും ശക്തമായിട്ട് നിലനിൽക്കുന്നത് ഭാരതീയ സമൂഹത്തിന്റെ മനഃശാസ്ത്രത്തിൽ വന്ന അടിസ്ഥാനപരമായ മാറ്റം കാരണമാണ്. അപ്പൊ ഭാരതം വീണ്ടും ഭാരതമാവണം. ഭാരതം ഭാരതീയർക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത്, ചൈനക്കാർക്കും പാകിസ്ഥാൻകാർക്കും വേണ്ടിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയുണ്ടായി. ഇതിന് മുൻപ് ഭരിച്ചവർ ഇന്ത്യ ഭരിച്ചത് ചൈനയ്ക്കും പാകിസ്ഥാനും വേണ്ടിയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ആരും ഇന്ത്യ ഭരിച്ചില്ല. ഈ നാട്ടിൽ ഭൂരിപക്ഷം പേര് പാവങ്ങളാണെന്ന് പറയും, ദരിദ്രരാണ് ഭാരതീയര്. ആ ദരിദ്രർക്ക് വേണ്ടി ആരും ഭാരതം ഭരിച്ചില്ല. നരേന്ദ്രമോദിയാണ് ആദ്യമായിട്ട് പാവങ്ങൾക്ക് വേണ്ടി ഒരു ഭരണം നടത്തിയത്. ഒരുപക്ഷെ ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിച്ചെങ്കിൽ നടത്തുമായിരുന്നു. മോഡിയെ പോലെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് ഇതുപോലെ ആദർശശാലിയായിട്ട് വളർന്നു വന്നാലായിരുന്നു ശാസ്ത്രിജി. പക്ഷെ അത് ജീവിക്കാൻ സമ്മതിച്ചില്ല, എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെ 64 കഴിഞ്ഞു, 2014 വരെ കാത്തിരിക്കേണ്ടി വന്നു വേറെ ഒരു ആദർശ ഭരണാധികാരിയെ കിട്ടാൻ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണം, ഭാരതത്തിന് വേണ്ടിയുള്ള ഭരണം, ദേശീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണം കിട്ടുന്നത് നരേന്ദ്രമോദി വന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം നടത്തിയ പ്രചരണത്തിൽ 4500 റാലിയിൽ സംസാരിച്ചല്ലോ. അപ്പൊ അതിലെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു, ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു വിഷയം, നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി വോട്ട് ചെയ്യണം എന്നാണ്. എന്തിനു വേണ്ടിയാണ് ഒരു വോട്ടർ വോട്ട് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യൂ, നിങ്ങളുടെ അനന്തര തലമുറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യൂ, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യൂ. ആ നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നതാണ് ഭാരതത്തിന്റെ ഭാവി. ഈ പാവങ്ങളുടെ ക്ഷേമമാണ് ഭാരതത്തിന്റെ ക്ഷേമം. ഈ പാവങ്ങളുടെ വികാസമാണ് ഭാരതത്തിന്റെ വികാസം. ഈ പാവങ്ങളുടെ സുഖമാണ് ഭാരതത്തിന്റെ സുഖം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായി. അദ്ദേഹം ആ റാലികളിലൊക്കെ ഉണ്ടാക്കിയ ഒരു ചിന്താഗതിയും അത് തന്നെയായിരുന്നു. നമ്മളിവിടുത്തെ സാധാരണക്കാര്, പാവങ്ങൾ, പട്ടിണി പാവങ്ങളായിട്ടുള്ള വോട്ടർമാര്, നമ്മൾ നമ്മുടെ തന്നെ ഭാവി ഭാസുരമാക്കാൻ വേണ്ടി വോട്ട് ചെയ്യണം. നമ്മുടെ ഭാവിയാകുന്ന ഭാരതത്തിന്റെ ഭാവി, ഭാരതത്തിന്റെ ഭാവിയാകുന്ന നമ്മുടെ ഭാവി, ഇതാണ്
അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ അതിൻ്റെ സാര സർവസ്വമായിട്ട് വാർന്നു വീണത്. ഈ ഭാവിക്ക് വേണ്ടി വോട്ട് ചെയ്യുക, ധർമ്മനു വേണ്ടിയല്ല നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. ഇത് ജനങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടു, അതനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തു. അതുകൊണ്ട് ഭാരതത്തിന് വേണ്ടി, ഭാരതത്തിലെ ഭാവങ്ങൾക്ക് വേണ്ടി, ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഭാരതം ഭരിക്കുന്ന ഒരു ഭരണകൂടം നമുക്ക് ഉണ്ടായി. ഇതിൽ മതത്തിൻ്റെ ഒരു സ്വാധീനവും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മതത്തിൻ്റെ പ്രേരണ കൊണ്ടൊന്നും ആരും വോട്ട് ചെയ്തിട്ടൊന്നുമില്ല. കാരണം മതവാദികൾ അധികവും വേറെ പാർട്ടികളിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. പിന്നെ അവരിൽ നിന്ന് എതിർപ്പും ഉണ്ടാവുന്നുണ്ട്. ഈ മതവാദികൾ ആണ് ഈ മോഡി എതിർക്കുന്ന ഇതിലെ ഒരു പ്രധാന വിഭാഗം. മതവാദികൾ, ഹിന്ദു മതവാദികൾ, ക്രിസ്തു മതവാദികളും ഇസ്ലാം മതവാദികളും അല്ല, അവരെ എതിർക്കും, അത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹിന്ദു മതവാദികൾ എതിർക്കുന്നു. അവർക്ക് വേണ്ടത് ഒരു മതഭ്രാന്തൻ രാജ്യമാണ്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പോലെ പൊതുമുതലെല്ലാം കൈയടക്കി, തൊഴിലവസരങ്ങളൊക്കെ കൈയടക്കി, സമ്പത്തും കൈയടക്കി, ഹിന്ദു മതഭ്രാന്തന്മാർ ഇന്ത്യയിൽ വാഴുന്ന മാടമ്പിമാരായിട്ട്, പഴയ മാടമ്പിമാരുടെ പുതിയ അവതാരങ്ങളായിട്ട് മതഭ്രാന്തന്മാർ വാഴുന്ന ഒരു ഭാരതമാണ് പലരും പ്രതീക്ഷിക്കുന്നത്. ഇത് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് കിട്ടില്ല, ഇത് ബി ജെ പിന്ന് കിട്ടില്ല, ഇത് എൻ ഡി എന്ന് കിട്ടില്ല. അതുകൊണ്ട് മോഡിയെ ചീത്ത പറയാനായിട്ട് അവരും കൂടി. അപ്പൊ അതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മതത്തെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, മതവിശ്വാസിയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും മതവിശ്വാസികൾ ലീഗിനും കോൺഗ്രസിനും വേണ്ടി തന്നെ വോട്ട് പിടിക്കും, എനിക്ക് യാതൊരു സംശയമില്ലാതെ. അവരെല്ലാം ബി ജെ പിക്ക് എതിരായിരിക്കും. അപ്പോഴെങ്കിലും ബി ജെ പി അതിന്റെ പാഠം പഠിക്കണം. കേരളത്തിലെ ബി ജെ പിക്കാര് അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ ബി ജെ പി പഠിച്ച ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വിലയിരുത്തലതാ, ഒന്നും പഠിച്ചിട്ടില്ല. ഈ മതവാദികളുടെ കയ്യിൽ നിന്ന് അട്ടിക്കിട്ടാൻ പോണേയുള്ളു ബി ജെ പിക്ക് കേരളത്തില്. കഴിഞ്ഞതുകൊണ്ട് അത് തന്നെ ഈ തവണയുണ്ടാവും. ലീഗിനും കോൺഗ്രസിനും വേണ്ടി ഈ മതവാദികൾ സന്യാസിമാർ ഇടക്കൻ രംഗത്ത് വരും. ഹിന്ദു മതം പറഞ്ഞ് ഇപ്പോ കോലാഹലം ഉണ്ടാക്കുന്ന എല്ലാവരും അന്നത്തെ പോലെ തന്നെ ലീഗിനും കോൺഗ്രസിനും രംഗത്ത് വരും. വരെങ്കിൽ ഇപ്പൊ ആചാര സംരക്ഷണം ഞങ്ങളാണ്, 2 കൊല്ലം ശിക്ഷ ആചാരം ലംഘിച്ചാൽ, ഇതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഈ മതവിശ്വാസികളെ എങ്ങനെയാണ് ഈ ഞാഞ്ഞോളിനെ ഇട്ടിട്ട് വിരാലിനെ പിടിക്കുന്ന തന്ത്രമാണ്. ചൂണ്ടക്കുളത്തിലൊരു ഞാഞ്ഞോളിനെ ഇട്ടാൽ വിരാലിനെ പിടിക്കാം. ആ തന്ത്രമാണ് ഈ മതവിശ്വാസികൾക്ക് വേണ്ടി മറ്റും പാർട്ടിക്കാർ ചെയ്യുന്നത്. അങ്ങനെ ഈ ആചാര സംരക്ഷകന്മാരൊക്കെ ബി ജെ പിക്ക് എതിരായിട്ട് തന്നെയാണ് അടുത്ത തവണയും വോട്ട് ചെയ്യാൻ പോണത്. എനിക്ക് അടിത്തറ ബി ജെ പി ഉണ്ടാക്കിയിട്ടില്ല. അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതുപോലെ ഒരു ബഹുജന അടിത്തറ, ഒരു ദേശീയമായ ഉണർവ്, ദേശീയ വികാരം, ദേശീയ വിചാരം, ഒരു ദേശീയ നവോത്ഥാനത്തിന് വേണ്ടി ഇത് ബി ജെ പി വോട്ടായിട്ട് മാറാൻ പോകണില്ല. ബി ജെ പി തല്ലുകൊള്ളും, ജയിലിൽ പോവും, വോട്ട് കോൺഗ്രസ്സുകാരനെ കൊണ്ടുപോകും. ഇത് നടക്കാൻ പോകുന്നത്. അപ്പോ മോഡിയുടെ വിജയത്തിന്റെ പിന്നിൽ മതത്തിന്റെ യാതൊരു പ്രേരണയും ഇല്ല. ഈ മോഡിയുടെ ഈ റാലികളിലൊക്കെ ചെയ്തിരുന്ന പ്രസംഗങ്ങളുടെ പ്രധാനമായ ഊന്നൽ അതിലായിരുന്നു. ദീൻദയാജി പഠിപ്പിച്ചത് അത്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഡയറി എന്ന് പറയുന്ന ഒരു സമാഹാരമുണ്ട്. റാലികളിലും ചെയ്തത് എനിക്ക് വളരെ സന്തോഷം തോന്നി കണ്ടപ്പോ. ആ ദീൻദയാൽജി ജീവിക്കുന്നു, മോഡിയിൽ കൂടി ദീൻദയാൽജി വീണ്ടും ജീവിച്ചു. ദീൻദയാൽജിയുടെ ആശയങ്ങളാണ് ജനങ്ങളിലേക്ക് പോയത്.
അതിന് ഫലവും കിട്ടി. അങ്ങനെ ജനങ്ങളെ പ്രബുദ്ധരാക്കിയോ ഓട്ടറെ മാർഗ്ഗ ഉള്ളുണർവുണ്ടാക്കിയത് കൊണ്ടാണ് മോഡി വിജയിച്ചത്. രണ്ടാം തവണ വിജയിച്ചു അതുകൊണ്ടാണ്. ഇനി മൂന്നാം തവണയും വിജയിക്കും, നാലാം തവണയും വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അഖില ഭാരതീയ തലത്തിൽ ബി ജെ പിയുടെ അടിത്തറ ഭദ്രമാണ്, കാഴ്ചപ്പാട് ഭദ്രമാണ്,